കഴിഞ്ഞ ദിവസം മകരവിളക്ക് ദിവസം ശബരിമലയുടെ മറ്റൊരു ഭാഗം ഇടുക്കി ഭാഗമായിട്ടുള്ള പുല്ലുമേട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോകാനുള്ള സ്ഥലമാണ്. കഴിഞ്ഞ വർഷവും ശബരിമലയിലെ മകരവിളക്ക് കാണാനായിട്ട് പുല്ലുമേട്ടിൽ പോയിരുന്നതാണ്. ഏറ്റവും വ്യക്തമായി മകരവിളക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പുല്ലുമേട്. കാരണം പുന്നമലമേട്ടിൽ നിന്ന് വളരെ അടുത്താണ്. ശബരിമല സന്നിധാനത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമാണ് ഏറിയൽ ഡിസ്റ്റൻസ് ഉള്ളത്. നമുക്ക് വ്യക്തമായി ശബരിമല സന്നിധാനം മുഴുവൻ ആലക്തിക ദീപാലങ്കാരങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്രയും വളരെ അടുത്താണ്. ശബരിമല പൂങ്കാവനത്തിൻ്റെ വളരെ തൊട്ട് ചേർന്ന് കിടക്കുന്ന കാടാണ്, അയ്യപ്പൻ്റെ തന്നെ കാടാണത്. അവിടെ ഇത്തവണ രണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലുള്ള യുവതികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം സന്നിധാനത്ത് നിന്ന് വളരെ ദൂരെയല്ല. അവിടുത്തെ ADM, അവിടുത്തെ ഈ DMO ഒരു യുവതിയാണ്. എങ്ങനെയാണ് ഈ പുല്ലുമേട്ടിൽ ഇത്രയും വലിയ ക്രൗഡ് വന്നിരിക്കുന്നു? ഹെൽത്ത് ആംഗിളിൽ പറയുകയാണെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരെയാണ് വന്നു കഴിഞ്ഞാൽ ഹൗ ടു ടാക്കിൾ യു? ആവശ്യത്തിനുള്ള ആംബുലൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ALS ആംബുലൻസ് എന്ന് പറഞ്ഞ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ടീമുകളെയും തന്നെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത എല്ലാ സ്പോട്ടുകളിലും ഡോക്ടർ, നേഴ്സ്, മെഡിസിൻ ഉൾപ്പെടെ എല്ലാ ടീമിനെയും സജ്ജമാക്കി. അതിനൊരു ALS ആംബുലൻസ് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് നമുക്ക് അതിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നാണ്. അതിനുള്ള ALS ആംബുലൻസ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ലൈഫ് സേവിംഗ് സപ്പോർട്ട്, അങ്ങനത്തെ ഒരു ആംബുലൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി DMO എന്ന നിലയിലല്ല, ഒരു യുവതി എന്ന നിലയിൽ ചോദ്യം ചോദിക്കാം. അപ്പം ശബരിമലയിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് കയറാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഡോക്ടർക്ക് ഇവിടെ നിന്നുകൊണ്ട് വിളക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ഇതല്ലേ. ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം വിളക്ക് കാണാം. ഏതാനും നിമിഷങ്ങൾക്ക് ഡോക്ടർ വിളക്ക് കാണാൻ പോവുകയാണ്. സാധാരണ സ്ത്രീകൾക്ക് പറ്റത്തില്ല അല്ലേ? അങ്ങനെ ഒരു അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു അല്ല? അതൊരു ഭാഗ്യമല്ലേ? അപ്പൊ എല്ലാ സ്ത്രീകൾക്കും, ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ആ ഭാഗ്യം കിട്ടേണ്ടതല്ലേ? ഞാൻ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പെർമിഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു. അപ്പൊ എനിക്കൊരു ഭാഗ്യം കിട്ടി, അത്രേ ഉള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഇത്ര വലിയ ക്രൗഡിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പ്രത്യേകിച്ചും വനമാണിത്, കാട്ടിക്കൂടെ വരുന്നത്, പുൽമേട്ടിൽ ഇതും വനംവകുപ്പിന്റെ അതിലുള്ളതാണ്, കസ്റ്റഡിയിലുള്ളതാണ്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഇതിന്റെ പാരിസ്ഥിതികമായ പ്രശ്നം എന്താ? നമ്മൾ ഇപ്പോൾ നമുക്ക് 3 പോയിന്റുകളിൽ നിന്നാണ് കയറി വരുന്നത് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും കയറുന്നതിന് മുമ്പ് ആ സൈഡ് മൊത്തം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എലിഫൻ സ്കോഡ്, ഞാൻ RRT എന്ന് പറഞ്ഞ RRT എലിഫൻ സ്കോഡും ഉണ്ട്. അവരെ വെച്ച് നമ്മൾ ഫുൾ മോണിറ്റർ ചെയ്യും. അത് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ താഴെ തന്നെ അവരെ പെർമിറ്റ് ചെയ്ത് വിടുന്നത്. അപ്പുറത്തെ ഒരു പുൽമേട്ടിൽ കുറേ കാട്ടുപോത്തുകൾ ഇങ്ങനെ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം കാട്ടുപോത്തിനെ അതുപോലെ തന്നെ സ്വാമിമാരെ നമ്മൾ ഒരുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരായ ആൾക്കാരാണ്. കാട്ടുപോത്തിനെ വർഷം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, സ്വാമിമാരെ വല്ലപ്പോഴും ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്താൽ മതി. ഇപ്പം താഴെയാണെങ്കിലും ഇപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ ആനയുടെ പ്രസൻസ് ഉണ്ട്. അപ്പം നമ്മുടെ എലിഫൻസ് കൂടും RRT ആ ആനയുടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ വലിയൊരു ഉത്തരവാദിത്തം ഒരു നല്ല രീതിയിൽ അതിനെ നമ്മൾ അതിൻ്റെ ഓരോ മൂമെന്റ്സും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്തോ ഒറ്റയാനല്ല, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഉച്ചയായപ്പോ തൊട്ട് അത് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളതിനെ മോണിറ്റർ ചെയ്യണം. നമുക്ക് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. സ്വാമിമാരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള വലിയൊരിത് ആൾക്കാർ, നമ്മുടെ തന്നെ ടീമിൽ സ്പെഷ്യൽ ഇതായിട്ട് ആൾക്കാരുണ്ട്. അവർ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മുടെ ഒരു പ്രസൻസ് അത് അറിയുന്നുണ്ട്. അത് സ്മെല്ലിന് ചെയ്തൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് അത് അതിന് മാറിപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ പടക്കമൊക്കെ എറിഞ്ഞ് ഓടിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഇങ്ങനൊരു ഇത്രയും ക്രൗഡ് ഉള്ളപ്പം ആ എലിഫൻ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ലാത്തതും ഒരു വലിയൊരു കാര്യം. എന്നാലും അത് നമുക്കൊരു നമ്മുടെ സ്റ്റാഫിനെല്ലാം അതിൻ്റെ ഒരു എപ്പോഴും ഇതുതന്നെ ചെയ്യുന്ന ആൾക്കാർക്കത് അറിയാം. അതിൻ്റെ ഒരു മൂവ്മെൻറ്റും അത് നിൽക്കുന്ന കാണുമ്പോഴൊക്കെ അറിയാൻ പറ്റും അത് ഡേഞ്ചറാണോ അല്ലെന്നുള്ളത്.